എല്ലാവർക്കും ആർട്ടിസ്റ്റയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ 15 ഓട് കൊണ്ട് ഗിറ്റാർ മോഡൽ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതിനായിട്ട് ആദ്യം നമ്മളൊരു കുറ്റി അടിക്കണം. പിന്നെ 40 സെന്റിമീറ്ററിൽ ഒരു രണ്ട് തലം കെട്ടിയിട്ട് അതിൽ 40 സെന്റിമീറ്റർ നീളം കിട്ടണ ലെവലിൽ ഇപ്പോൾ കാണണം, കയർ കാണണ മാതിരി കെട്ടുക. എന്നിട്ട് അത് ഇതേമാതിരി കുറ്റിയിൽ ഒരു തല ഇറക്കിയിട ഒരു തല ഇതേമാതിരി വേറൊരു കമ്പല എന്തെങ്കിലും വെച്ചിട്ട് ഇതേമാതിരി വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൻ്റെ വലിപ്പം 50 സെന്റിമീറ്റർ ആയി. ഇനി നമ്മൾ ഏത് സൈഡിലേക്കാണോ ഒരു തല നീണ്ട് നിൽക്കണമല്ലോ നമുക്ക്, അപ്പോൾ അതിനെ നമ്മൾ ആ വാല് വരുന്ന വശത്തേക്ക് ഇതേമാതിരി ഈ കുറ്റി അടിക്കുക. ഇപ്പോൾ നമ്മൾ ആ കോർക്കണ കയറിൻ്റെ നീളം 35 സെന്റിമീറ്റർ ആണ്. ഈ 35 സെന്റിമീറ്റർ ഇപ്പോൾ നേരത്തെ വരച്ച മരുന്ന് അതും വരയ്ക്കും, ഈ കാണണ മരി വരയ്ക്കും വരയ്ക്കണം. ഇനി നമുക്ക് ഒരു തല നീണ്ടു നിൽക്കണ വശത്തേക്ക് ആ വാല് വരുന്ന വശത്തേക്ക് നമ്മൾ അതിൻ്റെ നീളം കണക്കാക്കുന്നത് 50 സെന്റിമീറ്റർ ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടേക്കണത് 50 സെന്റിമീറ്ററിലാണ്. അപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ആ വരയുടെ പുറത്തു കൂടെ ഇതേപോലെ ചാല് കീറുക, ചുറ്റുവശം ചാല് കീറണം. ഒരു 2-3 ഇഞ്ചൊക്കെ താന്നാൽ മതി, 3 ഇഞ്ചോ 4 ഇഞ്ചൊക്കെ താവണോട് വിരോധമില്ല, നമ്മുടെ സൗകര്യം അനുസരിച്ച് താത്താം. അപ്പോൾ ഇതേപോലെ ഓട് പണിയുമ്പോൾ, ഓട് ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ ഓടുകൾ തമ്മിലുള്ള പൊഴികളിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും നോക്കുക. ഇതേമാതിരി കറക്റ്റായിട്ട് പൊഴികളിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം അടിച്ച കുറ്റിയില്ലേ, ആ കുറ്റിയിൽ നിന്ന് ആ ചരട്ടിട്ടിട്ട് ഓടിൻ്റെ രണ്ട് തലക്കിലേക്കും ഇനി പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ റൗണ്ട് വരച്ച റൗണ്ട് കറക്റ്റാവും ചെയ്യും. അപ്പോൾ നമ്മുടെ 15 ഓട് അതിൽ കറക്റ്റാവും. ഇതേപോലെ ചെയ്താൽ 15 ഓട് റെഡിയായി. അത് കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രൗട്ട് അടിക്കണം. ഗ്രൗട്ട് അടിച്ചാൽ ആ ഓടിൻ്റെ പഴുതുകളിലൊക്കെ ചാന്ത് വെച്ച് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇടണം. കോൺക്രീറ്റ് ചെയ്താൽ ഒരു വരി ഇപ്പോൾ ഈ വീഡിയോയിൽ കാണണം വരി കട്ട കെട്ടി ഇടുക. എന്നിട്ട് നന്നായി തേച്ചെടുക്കുക. തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലെ ഒരു 2 ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പം 3 കള്ളിയായിട്ട് വരും. അപ്പം 3 കള്ളിയിൽ ക്രോസ് വരച്ച് കൊടുക്കുക. ക്രോസ് വരയ്ക്കുമ്പോൾ ഒരു 1.5 അടിയൊക്കെ അകലിട്ടിട്ട് വരച്ചാൽ മതി, അടുത്തടുത്ത് വരയ്ക്കണ്ട, കുറേ അകലിട്ടിട്ട് വരച്ചാലും മതി. അതും കൂടി ചെയ്തപ്പോൾ ഗിറ്റാറിൻ്റെ തേപ്പ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗിറ്റാറിൻ്റെ കൈ വാർക്കണം. അതിനെ നമ്മൾ 18 സെന്റിമീറ്ററിലാണ്, 18 സെന്റിമീറ്റർ വീതിയിലാണ് നമ്മൾ സ്ലാബ് വാർക്കണത്. അത് കറക്റ്റ് സെൻറ്റർ നോക്കണം. ഇതേപോലെ സെൻറ്റർ നോക്കിയിട്ട് വരച്ചിട്ട് ആ സ്ലാബ് ഇതിൻ്റെ മുകളിൽ ചാന്തിൽ കൊടുന്ന് ഒട്ടിക്കുകയോ ചെയ്യുക. അത് ഒട്ടിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നന്നായി ഗ്രൗട്ട് അടിച്ച് ഇതേമാതിരി പെരുക്കം പരത്തണം. പെരുക്കം പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ 2 ബീഡിങ് പിടിപ്പിച്ചു കൊടുക്കണം. അത് പിടിപ്പിച്ചു കൊടുക്കുക. ബീഡിങ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉയരം നമ്മൾ ഗിറ്റാറിൻ്റെ മുകളിൽ നിന്ന് 3 ഇഞ്ച് ഉയരം നമ്മൾ കണക്കാക്കിയിട്ടാണ് പിടിപ്പിച്ചേക്കണത്. ആ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പുകൾ ഉണ്ടാക്കണം. ഒരു 2 ഇഞ്ച് അകലം വെച്ചിട്ടാണ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു 1/2 ഇഞ്ച് കനത്തിൽ സ്റ്റെപ്പ് ഉണ്ടാക്കും. അതേമാതിരി സ്റ്റെപ്പ് ഉണ്ടാക്കണം. ഇത് ഇതിൻ്റെ ഉള്ളിൽ പെരുക്കിടുമ്പോൾ നമ്മൾ ചെറിയ ചെരുവ് വേണം. നമ്മൾ അതിൽ വെള്ളം പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പ് വെള്ളം കൂടെ ഇറങ്ങി വരാനായിട്ട് ചെറിയ ചെരുവ് കണക്കാക്കണം. പെരുക്കിടുമ്പോൾ 3 ഇഞ്ച് ഉയരമുള്ള കാരണം കൊണ്ട് നമുക്ക് ആ ചെരുവിടാനുള്ള കനം അവിടെ കിട്ടും. സ്ലോപ്പ് ചെയ്യാൻ പറ്റുമോ അതിൽ? അത് കഴിഞ്ഞാൽ ഗിറ്റാറിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് നമ്മൾ റൗണ്ട് പിടിപ്പിക്കും. ഒരു 1/2 ഇഞ്ച് കനം കണക്കാക്കിയിട്ടാണ് നമ്മൾ പെരുക്കിട്ടിരിക്കുന്നത്. ഇതേപോലെ റൗണ്ട് പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഹോൾ ഉണ്ടാക്കണം. ഒരു 3 ഇഞ്ച് വീതിയാണ് നമുക്ക് ഹോളിന് വേണ്ടത്. ഇപ്പോൾ നമ്മളെ ചെയ്തിരിക്കുന്ന ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ആ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 3 ഇഞ്ച് വീതിയുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇതേമാതിരി തിരിപ്പിച്ച് കൊടുത്താൽ മതി. അത് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായി ഗ്രൗട്ടൊക്കെ അടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി പെരുക്കം ചെയ്യണം. നന്നായി ഇതേമാതിരി പെരുക്കം ചെയ്യുക. നന്നായി ചുഴിയൊക്കെ മാതിരി വെച്ച് ആ സൈഡിലേക്കൊക്കെ കയറ്റി പിടിപ്പിക്കണം. നന്നായി എല്ലായിടത്തും നന്നായി ചാന്തൊക്കെ വെച്ച് മിനുക്കിടണം. അതും കൊണ്ടും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗിറ്റാറിൻ്റെ തേപ്പ് പൂർത്തിയായി. ഇനി നമുക്ക് വൈറ്റ് സിമെൻ്റ് അടിക്കണം. വൈറ്റ് സിമെൻ്റ് അടിക്കണം. പിന്നെ പ്രൈമർ അടിക്കണം. പ്രൈമർ 2 കൂട്ടടിക്കണം. ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് കളർ അടിക്കാൻ തുടങ്ങാണ്. അപ്പൊ ഇതേമാതിരി ഒരു മഞ്ഞ കളർ മാതിരി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളർ നമ്മൾ അടിക്കുന്നത്. അതും 2 കൂട്ടടിക്കുന്നുണ്ട്. അത് അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇനി മരത്തിന്റെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്
മരത്തിന്റെ കമ്പൊക്കെ വരച്ച് കൊടുക്കണം, വരച്ച് ഇതേപോലെ വരച്ച് കൊടുക്കണം. അത് വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഒന്ന് പെയിന്റ് അടിച്ച് കൊടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിൻ്റെ പണി പൂർത്തിയായി. പിന്നെ പെയിൻറ്റ് നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നല്ല മാതിരി കഴുകുക. കഴുകേൻ്റെ ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് മീനിടണം. അതുകൊണ്ട് ചെയ്ത 15 ഓട് കൊണ്ടുള്ള ഗിറ്റാർ ഫിഷ് ടാങ്കിൻ്റെ പണി പൂർത്തിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.